ഫുട്ബോൾ ഗ്രൗണ്ടിൽ ലക്ഷ്യത്തിനായി എല്ലാം മറന്ന് കളിക്കാൻ ഇനി മണിയനുണ്ടാവില്ലെന്ന യാഥാർത്ഥ്യം നാട്ടുകാരും കളിക്കാരും ഒരുപോലെ തിരിച്ചറിയുകയാണ്. രണ്ടര മാസം മുമ്പ് ഇരുചക്രവാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ ഫുട്ബോൾ താരം നടക്കാവ് കോളനിയിലെ ടി മനീഷ് കുമാർ വ്യാഴാഴ്ച വൈകുന്നേരമാണ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിൽ മരിച്ചത്. കാൽപന്ത് കളിയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന മണിയൻ എന്ന് വിളിക്കുന്ന മനീഷിൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കളിമൈതാനങ്ങളിൽ കളം നിറഞ്ഞു കളിച്ച ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നടക്കാവ് ജോക്കി ബ്രദേഴ്സ് ക്ലബിലൂടെ കളിച്ചു വളർന്ന മനീഷ് സെവൻസ് കളി മൈതാനങ്ങളിൽ കളിക്കുക മാത്രമല്ല, ജേഴ്സിയും ഷോർട്സും ബൂട്ടും പാഡും ഉൾപ്പെടുന്ന ഫുട്ബോൾ കിറ്റ് കക്ഷത്തിൽ വെച്ച് കളിക്കാരെ കളിക്കളത്തിലെത്തിക്കുന്ന സംഘാടകനായും വർഷങ്ങളായി രാപ്പകൽ സജീവ രംഗത്തുണ്ട്. കാൽപന്ത് കളിയെ അത്രയ്ക്ക് സ്നേഹിച്ച താരമായിരുന്നു മണിയൻ. വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ആംസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്നും ഇൻക്വസ്റ്റ് നടത്തിയ മനീഷിൻ്റെ ഭൗതിക ശരീരം ഉച്ചകഴിഞ്ഞ് കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് നടക്കാവ് കോളനി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് പൊതുദർശനത്തിന് എത്തിച്ചത്. കായിക സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ നടക്കാവിലെത്തി. മനീഷിൻ്റെ പണി പൂർത്തിയാവാത്ത വീട്ടിന് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ചന്ദ്രമതി, വി പി പി ഷുഹൈബ്, സി പി എം ലോക്കൽ സെക്രട്ടറി പി സനൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ, ജില്ലാ ഫുട്ബോൾ പരിശീലകൻ കെ വി ഗോപാലൻ, ഡി എഫ് എ ഭാരവാഹികൾ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികൾ, നൂറുകണക്കിന് കളിക്കാർ ഉൾപ്പെടെ എത്തിയിരുന്നു.